മീശക്കാരന്റെ കട, വ്ളോഗർമാരുടെ രുചി സ്വർഗം, ആഘോഷങ്ങളിൽ മാവേലി വേഷം, അടുക്കളയിലെത്തിയാൽ നളവേഷം, ഒരു ദേശത്തിന്റെ താരമാണ് മീശക്കാരൻ ദിലീപേട്ടൻ. ഓണക്കാഴ്ചകളിൽ സ്ഥിര മഹാബലിയായ ഇദ്ദേഹം രുചിപ്പെരുമ നിറയുന്ന ഹോട്ടലിന്റെ ഉടമ കൂടിയാണ്. കുംബയും കൊമ്പൻ മീശയുമാണ് ചേർത്തല സുമിത്രാലയത്തിൽ ഡി ദിലീപിന്റെ ഐഡന്റിറ്റി. എല്ലാ കാര്യത്തിലും വ്യത്യസ്തൻ. 35 കൊല്ലം മുമ്പ് കള്ളുചെത്തായിരുന്നു തൊഴിൽ. മറ്റ് ചെത്തുകാർ സൈക്കിളിൽ പോകുമ്പോൾ അദ്ദേഹം ബൈക്ക് വാങ്ങി വാർത്തയാക്കി. 11 മൈൽ റോഡിൽ റെയിൽവേ ഗേറ്റിന് സമീപം ഹോട്ടൽ തുടങ്ങിയപ്പോൾ നൽകിയ പേര് മീശക്കാരൻ ദിലീപേട്ടന്റെ കട. അന്ന് രണ്ടറ്റവും കൂട്ടിക്കെട്ടാവുന്ന മീശയായിരുന്നു. ഇപ്പോൾ അല്പം വെട്ടിക്കുറച്ചു. വിഭവങ്ങളുടെ സവിശേഷത കൊണ്ട് ബ്ലോഗർമാരുടെ ഇഷ്ട ലൊക്കേഷനാണ് ഇവിടം. ഇവർക്ക് മുന്നിൽ ഹോട്ടലിനെ പറ്റി സ്വന്തം കവിതയും അവതരിപ്പിക്കും. അയ്യോ മോളെ, ഞാൻ നേരത്തെ ചൊല്ലാനിരുന്നു മീശക്കാരൻ്റെ കടയിൽ പോയി ഊണ് കഴിക്കാൻ. അയ്യോ പൊന്നു മോളെ, ഊണു മാത്രമല്ല, അവിടെ ചെന്നാൽ വിഭവങ്ങൾ പലതുമുണ്ട്. അയ്യോ ചൊല്ലു ചേട്ട, എന്തെല്ലാം വിഭവങ്ങൾ! എടി പൊന്നു മുത്തേ, കാളാഞ്ചി പൊരിച്ചതുമുണ്ട്. അതൊന്നുമല്ല ചേട്ട, വരാലു ഫ്രൈയുമുണ്ട്, വരാലു റോസ്റ്റുമുണ്ട്. നേരം പറ അതൊന്നുമല്ലടി മോളെ, മീൻമുട്ട ഫ്രൈയുമുണ്ട്, ചെമ്മീൻ റോസ്റ്റാണെങ്കിൽ നാവ് കടിക്കും. 9 വർഷം മുൻപ് കറണ്ടില്ലാത്ത 2 കുടിസുമുറിയിലാണ് ഹോട്ടൽ തുടങ്ങിയത്. 5000 രൂപ, ഒരു മണ്ണെണ്ണ സ്റ്റൗ, ഇതായിരുന്നു മൂലധനം. 7 ഊണാണ് ആദ്യം ചിലവായത്. കനലിൽ ചുട്ട മീനടക്കം, സ്വാതീര വിഭവങ്ങൾ ഹോട്ടലിനെ ജനപ്രിയമായി. നമ്മുടെ അച്ഛനും മാതാപിതാക്കളാണ് ഏറ്റവും വലിയ ദൈവം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ അനുഭവത്തിലൂടെയാണ്. സ്ഥലമൊക്കെ ആദ്യം വാങ്ങിച്ച് പോയെങ്കിലും അതിൽ വെളിയിലായിരുന്നു. ഇതിപ്പോൾ റോഡ് സൈഡിൽ തറവാടിൻ്റെ പറ്റ തന്നെ മേടിച്ചു, അവിടെ വീട് വെച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ ചെറിയ ഷാപ്പ് രംഗത്ത് വന്നു. ഷാപ്പ് രംഗത്ത് നേരത്തെ ഉണ്ട്, കല്യാണം കഴിയുമ്പോൾ ചെത്തുകാരൻ മാത്രമായിരുന്നു. അതിന് ഷാപ്പ് രംഗത്തേക്ക് വന്നു. ഷാപ്പ് രംഗത്തേക്ക് വന്ന് ഞാൻ ഷാപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അല്ലല്ല, ആദ്യം വീട്ടിലായിരുന്നു. ഞാൻ ചെത്താൻ പോയിട്ട് എൻ്റെ അച്ഛനും അമ്മയും കൂടെ കള്ളുകച്ചറം ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യ സമയത്ത്. അങ്ങനെ ഇതെല്ലാം വിറ്റ് പോയെങ്കിലും ഇന്ന് മക്കളെ എൻ്റെ അച്ഛൻ അന്ന് പറഞ്ഞ വാക്ക് ഞാൻ കേട്ടത് കൊണ്ട് ഒരു 13 സെന്റ് സ്ഥലം രണ്ടു നേരം വീടും കൂടി എൻ്റെ മൂത്ത മോന് ഞാനപ്പുറം വാങ്ങിച്ചു. അതിനുശേഷം ഇപ്പോൾ പുതിയതായിട്ട് കട നടത്താൻ വേണ്ടിയിട്ട് ഒരു 10 നല്ലൊരു വലിയ 3 നിലയുള്ളൊരു വീടും സ്ഥലവും കൂടി ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിന് തന്നെ വാങ്ങിച്ചു. അവ ഹോട്ടൽ അങ്ങോട്ട് മാറാൻ അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. മക്കളും എൻ്റെ കൂടെ ഉണ്ട്, അത് പണിതുകൊണ്ടിരിക്കുകയാണ് അവർക്ക്. അപ്പോൾ ഇത് 3 നിലയിലേക്ക് മാറുക. അതിപ്പോൾ 3 നിലയിലേക്ക് മാറുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് അച്ഛൻ്റെ വാക്ക് കേട്ട് ഞാൻ നിന്നത് കൊണ്ടാണ്. ഈ പെഞ്ചിലൊക്കെ പെരുവഴിയുന്ന തന്തമാർ പറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ള കാര്യം. നമ്മുടെ ദൈവം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ദൈവം അച്ഛനും അമ്മയാണ്. അത് കഴിഞ്ഞ ഭൂമി ദേവിയും വായു. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ദൈവം എന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. തൊട്ടടുത്ത പറമ്പിൽ കെട്ടിടം വെച്ച് വിപുലീകരിച്ചു. നൊസ്റ്റാൾജിയ നിറയുന്ന പഴയ കടമുറിയിൽ ഇപ്പോഴും അടുക്കള പ്രവർത്തിക്കുന്നുണ്ട്. പുഴമീനുകളാണ് ഹോട്ടലിലെ സ്പെഷ്യൽ. കരിമീൻ, കാളാഞ്ചി, വരാൽ തുടങ്ങിയവ. മീൻമുട്ട ഫ്രൈ മിക്കവാറും ഉണ്ടാകും. കാളാഞ്ചി വരാലി വലുതാണെങ്കിൽ അതിനൊരു 400-500 ആണ് ഏറ്റവും വില കൂടിയ. പിന്നെ കാളാഞ്ചി തലക്കറി ഉണ്ട്, അതായത് 550 രൂപ. ഒരു കിലോടെ പറ്റ മീനുണ്ടാകും. കറി അല്ലാതെ ഫ്രൈയും ഉണ്ടല്ലേ? ഫ്രൈ ഈ എല്ലാ മീനും ഫ്രൈയും ചെയ്യും. പിന്നെ ചെമ്മീൻ, ചെമ്മീൻ ചെമ്മീൻ നമ്മൾ എണ്ണയിൽ വറുക്കുകയല്ല, ഒരുമാതിരി പിന്നെ എണ്ണയിൽ വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളു വേഗത്തില്ല. അപ്പോൾ മസാല പുരട്ടി കൊച്ചുള്ളി ഇട്ടിട്ട് തവയുടെ അകത്ത് വേവിച്ചെടുക്കുകയും അപ്പോൾ ചെമ്മീൻ വേഗം ചെയ്യും. ആ ഫ്രൈയുടെ രീതിയിലൊരു റോസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. മീൻകറികൾക്ക് പൊതു രുചിയില്ല. ഓരോന്നിൻ്റെയും ചാറ് വ്യത്യസ്തമായിരിക്കും. ആവിയിൽ വേവിച്ച് അവസാനം എണ്ണ വീഴ്ത്തുന്നതാണ് ശൈലി. സവാള പടിക്ക് പുറത്താണ്.
ചതച്ച ചുവന്നുള്ളിയാണ് മീൻപൊടി. ക്ലിപ്പ് ഹൗസിൽ പോയി സദ്യ ഒരുക്കിയപ്പോൾ മുഖ്യമന്ത്രി അടക്കം സമ്മതിച്ച കൈപുണ്യം. ഓണക്കാലത്ത് മാവേലിയാകാൻ നാട്ടുകാർ ഓടിയെത്തുന്നത് ദിലീപേട്ടന്റെ അടുത്താണ്. നഴ്സറി സ്കൂളിൽ മുതൽ പോലീസ് സ്റ്റേഷനുകളിൽ വരെ മഹാബേലി വേഷം കെട്ടി. അടുത്ത ഓണത്തിനു മുമ്പേ സ്വന്തം മൂന്ന് നില കെട്ടിടത്തിലേക്ക് മാറുകയാണ് മീശക്കാരന്റെ കട. മക്കളായ ദീപുവും അനൂപുമാണ് ഇപ്പോൾ ഹോട്ടലിന്റെ മേൽനോട്ടം. അമ്പിയാണ് ദിലീപിന്റെ ഭാര്യ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.